ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിൽ 60% തീർത്ഥാടന ടൂറിസമാണ്. 2022 1.34 ലക്ഷം കോടി രൂപയാണ് തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചത്. ശബരിമലയും ഗുരുവായൂരും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളുള്ള കേരളത്തിൽ തീർത്ഥാടന ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിൽ 60% തീർത്ഥാടന ടൂറിസമാണ്. 2022 തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് 1.34 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ നേടിയത്. കേരളത്തിൽ ശബരിമലയാണ് തീർത്ഥാടന ടൂറിസത്തിൽ 1-ാം സ്ഥാനത്ത്. 3 കോടിയോളം തീർത്ഥാടകരാണ് പ്രതിവർഷം ശബരിമലയിലെത്തുന്നത്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരിൽ ചെറിയൊരു വിഭാഗത്തെ കേരളത്തിൽ തന്നെ തുടരാനും മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി സന്ദർശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് കേരളത്തിന് കൂടുതൽ വരുമാനം ലഭിക്കും. അതിനുള്ള സാധ്യതകളാണ് കേരള സർക്കാർ ഇപ്പോൾ ആരായുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളും തീർത്ഥാടന ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുകയാണെങ്കിൽ ആഭ്യന്തര ടൂറിസം വരുമാനത്തിൽ വലിയ വർധനയുണ്ടായേക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഭരണങ്ങാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം, ഫോർട്ട് കൊച്ചി സെയിന്റ് ഫ്രാൻസിസ് പള്ളി, ഇടപ്പള്ളി സെയിന്റ് ജോർജ് പള്ളി, പാലാ സെയിന്റ് തോമസ് കത്തീഡ്രൽ, പരിമലപ്പള്ളി, കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്, തിരുവനന്തപുരം ഭീമാപ്പള്ളി, കൊണ്ടോട്ടിപ്പള്ളി തുടങ്ങി തീർത്ഥാടന ടൂറിസത്തിന് തഴച്ചു വളരാനാകുന്ന മണ്ണാണ് കേരളത്തിന്റേത്. പ്രതിവർഷം 70,000 മുതൽ 1 കോടി തീർത്ഥാടകർ വരെ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ പരിമിതമായ സൗകര്യങ്ങളാണ് ഗുരുവായൂർ പട്ടണത്തിലുള്ളത്. തീർത്ഥാടന ടൂറിസം വികസിക്കണമെങ്കിൽ ആരാധനാലയങ്ങളുടെ പരിസരത്ത് അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ നടക്കണം. റിസർച്ച് ഡെസ്ക്, 24.